blood of Jesus, anointing, power. പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഇന്ന് സ്പെഷ്യൽ ഒരു എപ്പിസോഡാണ് എന്ന് പറഞ്ഞാൽ, സ്പെഷ്യൽ ആരാധന പരിശുദ്ധ അമ്മ തന്നിട്ടുള്ള ഒരു ആരാധനയാണ്. ഇന്നലെ രാത്രി മുതൽ ഇന്ന് ഈ ടോക്ക് എടുക്കുന്ന സമയം വരെ അച്ഛനോട് ഇങ്ങനെ പ്രത്യേകം ഒരുങ്ങി പ്രാർത്ഥിച്ച് ഏറ്റവും കൃപയോടുകൂടെ ഈ ശുശ്രൂഷ ചെയ്യാൻ പരിശുദ്ധ അമ്മ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, നമ്മള് കഴിഞ്ഞ രാത്രി പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തിയ ഒരു സംഭവമാണ്, നിങ്ങളുടെ ജീവിതത്തില് തിരുരക്തത്തിന്റെ ജപമാലയുടെ അഭിഷേകം നിങ്ങൾക്ക് ലഭിക്കും, യോനാ പ്രവാചകന്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെയുള്ള പ്രവൃത്തികൾക്ക് വേണ്ടി ഒരുങ്ങണം എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ യോനാ പ്രവാചകനെ ഒരു വലിയ പ്രവാചകനാക്കി കർത്താവ് ഉയർത്തി എന്നാണ് തിരുവചനം. അങ്ങനെയല്ല പറയണത്, യോനാ പ്രവാചകൻ നിനീവേ നിവാസികളുടെ മാനസാന്തരത്തിന് കർത്താവ് ഒരുക്കി, അല്ലാതെ നിനീവയുടെ നാശത്തിന് കാരണമായിട്ടോ അല്ലെങ്കിൽ യോനാ പ്രവാചകന്റെ ജീവിതത്തിൽ ദുരിതം വന്നതിന്റെ കഥയല്ല യോനാ പ്രവാചകന്റെ പുസ്തകം. പരിശുദ്ധ അമ്മ ഏറ്റവും ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നത് ഇങ്ങനെയാണ്, കർത്താവ് അവനെ എടുത്തു, അവൻ കർത്താവിനോട് ചേർന്ന് നിന്നു, കർത്താവ് അവനെ എടുത്ത് ഉയർത്തി, അവന്റെ ജീവിതത്തില് അവൻ വഴിയായിട്ട് അനേകം പ്രവചനങ്ങള് നിനീവേ നിവാസികൾ ജീവിതത്തിലൊക്കെ വലിയ മാനസാന്തരത്തിന്റെ അനുഭവത്തില് ഇവനെ ഒരു പ്രവാചകനായി ദൈവ പുരുഷനായി കണ്ടു എന്ന് തിരുവചനം. ഇനി ഈ ആരാധനയില് ഈ ഗ്ലോറി വിൽ റിവീൽ എന്ന് പറയുന്ന പ്രോഗ്രാമില് പങ്കെടുക്കുന്നവരോട് പരിശുദ്ധ അമ്മ പറയണത്, ഇത് നിന്നെ ഒരുക്കുന്ന ഒരു ശുശ്രൂഷയാണ്, നിന്നെ മറ്റൊരു ദേശത്തേക്ക് കൊണ്ടുപോകുന്ന അനേക മക്കളുടെ ആത്മാവുകളെ നേടാൻ വേണ്ടി കർത്താവ് ഒരുക്കുന്ന ശുശ്രൂഷയാന്ന് പറയുന്നത്. പിന്നെ ഈ ആരാധനയുടെ ആദ്യ സമയം തന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, അച്ഛന് ഏറ്റവും കൂടുതൽ ടെൻഷൻ ശാരീരികമായ രോഗം വരുന്ന സമയത്താണ് വലിയ വെളിപ്പെടുത്തലുകൾ എന്ന് പറഞ്ഞാൽ, അച്ഛന് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ പറയാൻ പറ്റാത്ത അവസ്ഥ വരുന്നതാണ് ഏറ്റവും കൂടുതൽ അഭിഷേകത്തിന്റെ വഴികൾ തുറന്നു തരുന്നത്. അപ്പൊ ഞാനിത് വിചാരിക്കുന്നത് ഒരു കുഴപ്പമില്ല, പക്ഷെ ഈ ഒരു വീഡിയോ എടുക്കാൻ നിൽക്കുന്ന സമയത്ത് തൊണ്ടടഞ്ഞ് എടുക്കാൻ പറ്റാതെ വയർത്ത് അതുപോലെ പ്രശ്നം. അപ്പൊ അച്ഛനെ അറിയാം, ഇത് പരിശുദ്ധ അമ്മ പറഞ്ഞിട്ടുള്ള കാര്യം ജനങ്ങളെ അറിയിക്കാനായിട്ട് പിശാച് അനുവദിക്കുന്നില്ല, പക്ഷെ അതിനെ ആ പിശാചിന്റെ തലയെപ്പോലും തകർത്ത പരിശുദ്ധ അമ്മയോട് ചേർന്ന് ആരാധിക്കാനാണ് നമ്മൾ ഒരുങ്ങുന്നത്. അപ്പൊ ഈ ഒരു ആരാധനയുടെ സമയത്ത് നിങ്ങൾ ചിന്തിക്കണം, നിനീവയിലേക്ക് ആ പറയുന്ന യോനാ പ്രവാചകൻ അയച്ചതുപോലെ നിന്നെ അയക്കുന്നുണ്ട്. അത് നിന്റെ കുടുംബത്തിലുള്ള 4 പേരെ രക്ഷിക്കാനാവും, നിന്റെ മക്കളെ രക്ഷിക്കാനാവും, നിന്റെ അയൽപ്പക്കത്തിലുള്ളവരെ രക്ഷിക്കാനാവും, നിന്റെ യൂണിറ്റിലുള്ളവരെ രക്ഷിക്കാനാവും, നിന്റെ ഇടവകയിലുള്ള രക്ഷിക്കാനാവും. നിന്നിലൂടെ അനേകര് കുറേ അധികം പേര് വചനം കേട്ട് വചനത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാനുള്ള ശുശ്രൂഷകള് അച്ഛന് ഈ ആരാധന തുടങ്ങുമ്പോൾ തന്നെ കുറേ പ്രാർത്ഥന ഗ്രൂപ്പിനെയാണ് കാണിച്ചു തരുന്നത്. പല രീതിയിലുള്ള പരിശുദ്ധ അമ്മയുടെ മരിയൻ മിനിസ്ട്രിയിൽ പങ്കെടുക്കുന്ന പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ള മക്കള്, ഈശോയുടെ തിരുരക്തത്തിന്റെ ഗ്രൂപ്പ്, അതുപോലെ തന്നെ സഹനങ്ങൾ എടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ ഗ്രൂപ്പ്, കുറെ ഓഫനേജുകളുള്ള മക്കൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു, അങ്ങനെയുള്ള ഗ്രൂപ്പുകളെയാണ് കാണിച്ചത്. അപ്പൊ ഈ ആരാധനയിൽ നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം, ശക്തമായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കലാണ് ഇന്നത്തെ ആരാധനയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇത് തിരുരക്തത്തിന്റെ ജപമാല സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരുങ്ങാണ്. നമ്മൾ ഇന്നു മുതൽ തിരുരക്തത്തിന്റെ ജപമാലയുടെ പ്രാർത്ഥനകൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത വെള്ളിയാഴ്ചയാണ് തിരുരക്തത്തിന്റെ ജപമാല ഔദ്യോഗികമായിട്ട് നമ്മളുടെ ഈ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്ത് പ്രാർത്ഥിച്ചു ഒരുങ്ങുന്നത്. 1 ആഴ്ചയ്ക്കുള്ള കാലാവധിയാണ്. ഈ കാലാവധിയിൽ കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്, നിനീവയ്ക്ക് പോകാനായിട്ട് കർത്താവ് ഒരുക്കി, നിനീവയിലേക്ക് പോകാനായിട്ട് 3 ദിനരാത്രങ്ങള് ആ പറയുന്ന യോനാ പ്രവാചകന് തിമിംഗലത്തിനുള്ളിട്ടതുപോലെ നീ പ്രാർത്ഥനയുടെ 7 ദിവസങ്ങൾ ചെലവഴിക്കണം. ഇന്ന് മുതൽ ശക്തമായി പ്രാർത്ഥിക്കണം. അടുത്ത വെള്ളിയാഴ്ച മുതൽ ഈ തിരുരക്തത്തിന്റെ ജപമാല ഞാൻ ചൊല്ലും. ഈ ജപമാല ചൊല്ലുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ആ നിനീവേ നിവാസികളുടെ മാനസാന്തരത്തിന് യോനയെ ഉപകരണമാക്കിയതുപോലെ കർത്താവെ എന്നെ ഉപകരണമാക്കണേ എന്ന് പറഞ്ഞിട്ട് നീ പ്രാർത്ഥിച്ചു തുടങ്ങണം. കർത്താവ് പറയണത് ഇങ്ങനെയാണ്, നീ ആകാശത്തോളം ഉയർത്തപ്പെടും. ഹല്ലേലൂയ. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന മക്കളോട് പരിശുദ്ധ മറിയം വഴി പറയാണ്, നിന്നെ ആകാശത്തോളം ഉയർത്തും, പാതാളത്തോളം നിന്നെ താഴ്ത്തിയിട്ടുണ്ടെങ്കിൽ ആകാശത്തോളം നിന്നെ ഉയർത്തുന്ന ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേ. കർത്താവിനോട് ഈ സമയത്ത് പ്രാർത്ഥിക്കുക, എൻ്റെ ഈശോയെ എന്നെ ആകാശത്തോളം നീ ഉയർത്തണം, നിനക്ക് വേണ്ടി ജീവിക്കാൻ, നിനക്ക് വേണ്ടി ജീവിക്കാൻ, നിന്റേതായി മാത്രം ജീവിക്കാൻ, എൻ്റെ കാര്യങ്ങളല്ല, എൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങളല്ല, എൻ്റെ കുടുംബത്തിൻ്റെ എൻ്റെ ഇടവകയുടെ അങ്ങനെയല്ല, എൻ്റെ കർത്താവിൻ്റെ കാര്യത്തിന് വേണ്ടി എനിക്ക് ഉയരപ്പെടണം, എൻ്റെ കർത്താവിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉയരപ്പെടണം. ആകാശത്തോളം നിന്നെ ഉയർത്തുന്ന കർത്താവ്, പാതാളത്തോളം നിന്നെ താഴ്ത്തിക്കെത്തിയെങ്കിൽ ആകാശത്തോളം നിന്നെ ദൈവം ഉയർത്തും. ആകാശത്തോളം നിന്നെ ഉയർത്തും, പാതാളത്തോളം നിന്നെ താഴ്ത്തിക്കെട്ടുന്ന മനുഷ്യരുണ്ടായിരിക്കാം,
ആ പാതാളത്തോളം അങ്ങനല്ലേ ഇന്നത്തെ തിരുവചനം എങ്ങനെയാണ് അവനെ ഇങ്ങനെ അവരെല്ലാവരും കൂടെ കടലിലേക്ക് വലിച്ചെറിഞ്ഞു അവനെ ഇങ്ങനെ മറ്റുള്ളവരെ നശിപ്പിച്ചു കളഞ്ഞു മറ്റുള്ളവരെ ഇങ്ങനെ തകർത്തു കളഞ്ഞു അവന്റെ സ്വപ്നങ്ങൾ അവന്റെ പ്രതീക്ഷകൾ അവന്റെ ശരീരം അവന്റെ മനസ്സ് അവന്റെ ആത്മാവ് എല്ലാം ഇങ്ങനെ പിച്ചി ചീന്തി വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞു കർത്താവ് പറയാണ് ഒരു പക്ഷേ എൻ്റെ കുഞ്ഞൻ നിന്നെയും ഇതുപോലെ ചെയ്യുന്നവരുണ്ടാവാം നിന്നെയും നിന്റെ ജീവിതത്തിൽ ഇതേ അവസ്ഥയിലൂടെ പിച്ചിച്ചീന്തുന്ന അനുഭവങ്ങളിലൂടെ ദൈവിക കാര്യങ്ങൾക്ക് നിൽക്കുമ്പോൾ നിന്നെ കുറ്റപ്പെടുത്തുന്നവര് കളിയാക്കുന്നവര് നിനക്ക് നാണമുണ്ടായി ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നടന്നു നീ അച്ഛൻ്റെ ഒരു കുടുംബമുണ്ട് ആ ചേച്ചി എൻ്റെ അടുത്ത് പറയാം എൻ്റെ അച്ഛ എനിക്ക് പ്രാർത്ഥിക്കാൻ ഒരു അനുവാദവും ഇല്ല എൻ്റെ വീട്ടിൽ അനുവാദമില്ല അങ്ങനെ ഞാൻ വിദേശത്ത് പോയി കഴിഞ്ഞപ്പോൾ അവിടെയൊക്കെ ആ വീട്ടിൽ ഞാൻ വീട്ടിൽ വേലക്കാരിയായിട്ട് ജോലി ചെയ്യാം വേലക്കാരിയായിട്ട് ജോലി ചെയ്യുമ്പോൾ എനിക്ക് ഫോൺ നോക്കാൻ പറ്റില്ല അച്ഛാ ഫോൺ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലുള്ളവരെ ആ വീട്ടിലുള്ള യജമാനനും അവിടെയുള്ള വീട്ടിലുള്ള മറ്റുള്ളവരും ക്രിസ്ത്യാനികൾ തന്നെയാണ് പക്ഷേ ഇവളെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യും എന്നിട്ട് ഈ ചേച്ചി പറയാം പക്ഷെ അച്ഛാ ഞാൻ പാതിരയ്ക്ക് എല്ലാ ജോലിയും കഴിഞ്ഞ് പുതപ്പിനടിയിൽ എൻ്റെ ഈശോയുടെ ഈ കുഞ്ഞ് വീഡിയോസ് ഇരുന്ന് കണ്ട് പ്രാർത്ഥിച്ചൊരുങ്ങി ഞാൻ ജീവിക്കാറുണ്ട് അച്ഛാ അത്രയും ഞാനിങ്ങനെ പാതാളത്തിലേക്ക് താഴ്ത്തപ്പെടുന്ന അനുഭവമാണ് ഒരു പക്ഷേ സ്നേഹമുള്ളവരെ നിന്റെ ജീവിതം ഇതുപോലെയാവും പുതപ്പ് പൊതച്ച് മൂടിപ്പൊതച്ച് കെടുക്കേണ്ട അവസ്ഥ മറ്റുള്ളവരെ ഒരിക്കൽ പോലും നിന്നെ ഉയർത്താത്ത അവസ്ഥ ഇതൊക്കെയാണെങ്കിലും നീ സ്തുതിച്ചു പ്രാർത്ഥിച്ചാൽ നിന്റെ ദൈവമായ കർത്താവ് സ്നേഹമുള്ളവരെ നിന്നെ ഉയർത്തും ഞാൻ അങ്ങനെ കണ്ടൊരു അച്ഛനുണ്ട് അച്ഛൻ്റെ പേര് നമുക്കറിയാം ഈ ദിവസങ്ങളിലൊക്കെ ഒരുപാട് കൃപയുള്ള അച്ഛൻ്റെ ഒരു ഫ്രണ്ടാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് ശുശ്രൂഷയ്ക്കൊക്കെ അച്ഛൻ എന്നെ കൊണ്ടുപോകുന്നതും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതും ഞാൻ അച്ഛൻ്റെ അവിടെ പോയി ധ്യാനിച്ചിട്ടുള്ളതാണ് എൽറൂഹ ധ്യാനകേന്ദ്രമാണ് എൽറൂഹ ധ്യാനകേന്ദ്രത്തിൽ ഒരു അച്ഛനുണ്ട് അച്ഛൻ്റെ പേര് റാഫേൽ കോക്കാട് എന്നാണ് അച്ഛനൊക്കെ കുറച്ച് സീനിയർ ആയിട്ടുള്ള അച്ഛനാണ് പക്ഷെ ഞങ്ങൾ ഭയങ്കര കൂട്ടാം അപ്പം ഈ റാഫേൽ അച്ഛൻ ഇടയ്ക്ക് ഞങ്ങൾ സംസാരിക്കുമ്പോൾ പറയാറുണ്ട് എൻ്റെ സ്റ്റാഴ്സ നമ്മളെ മനുഷ്യർ പാതാളത്തോളം താഴ്ത്തുമ്പോൾ അവരോട് നമുക്ക് ദേഷ്യം തോന്നരുത് അവരോട് ദേഷ്യം തോന്നാതെ ഈശോയുടെ തിരുരക്തത്തിൻ്റെ അഭിഷേകത്തോടുകൂടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം തിരുരക്തത്തിൻ്റെ അഭിഷേകത്താൽ അവരെ നിറയ്ക്കണേ എന്ന് പറഞ്ഞിട്ട് നീ പ്രാർത്ഥിച്ചു തുടങ്ങണം എൻ്റെ അച്ഛൻ പറയുന്നത് എൻ്റെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ റാഫലച്ഛൻ്റെ ജീവിതത്തിൽ അങ്ങനെ മനുഷ്യരിങ്ങനെ താഴ്ത്തിയ അവസ്ഥ അച്ഛൻ ഏതോ ഒരു പള്ളിയിൽ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് ആ ഇടവേക്കാർ മുഴുവൻ അച്ഛനെതിരെ തിരിഞ്ഞ് പിതാവിൻ്റെ അടുത്ത് കംപ്ലൈൻറ്റ് പോയി പ്രൗൺഷാൾ അച്ഛൻ്റെ അടുത്ത് കംപ്ലൈൻറ്റ് പോയി അങ്ങനെ അച്ഛനെ വേദനിപ്പിച്ച അവസ്ഥ അച്ഛൻ ചിന്തിക്കുക പോലും ചെയ്യാത്ത കാര്യത്തിനാണ് അച്ഛനിങ്ങനെ പിച്ചി ചീന്തി അവിടെ ഇട്ടത് എൻ്റെ അച്ഛൻ പറയായിരുന്നു ആ സമയത്തൊക്കെ എൻ്റെ ഉള്ളിൽ ഭയങ്കര ഫ്രസ്ട്രേഷൻ ആയിരുന്നു അന്ന് വചനം പറയാനോ ഈ പറയുന്ന ഡിവൈൻ ഗ്രേസുകളോ ഒന്നും എനിക്കുണ്ടായിരുന്നില്ല എന്നിട്ട് ഈ അച്ഛൻ പറയാ പക്ഷെ ഞാൻ ആ സമയത്ത് എന്നെ കുറ്റം പറഞ്ഞ എൻ്റെ ഇടവകയിലുള്ള മക്കള് എനിക്കെതിരെ പിതാവിനോട് പോയി പറഞ്ഞവര് എനിക്കെതിരെ പ്രൗൺശാലോട് പോയി പറഞ്ഞവര് അവരോടൊക്കെ ക്ഷമിച്ച് എൻ്റെ ഈശോയെ അങ്ങയുടെ തിരുവിലാവിൽ നിന്ന് ഒഴുകുന്ന തിരുരക്തത്താൽ കഴുകി ആ മക്കളെ വിശുദ്ധീകരിക്കണമേ എനിക്ക് ആരോടും ദേഷ്യമില്ല എൻ്റെ ശുശ്രൂഷകളെ കർത്താവ് എടുത്തുയർത്തണമേ ഞാൻ ദേ പാതാളത്തിൽ വീണ് കെടുക്കുന്ന അവസ്ഥയാണ് പക്ഷേ നിനക്കെന്നെ ഉയർത്താൻ പറ്റും ഈ വചനം അച്ഛൻ പറയായിരുന്നു മോനെ കർത്താവിൻ്റെ വചനം എന്നെ പഠിപ്പിച്ചു ആകാശത്തോളം നിന്നെ ഉയർത്തും അങ്ങനെയാണ് തിരുവചനം രണ്ടാം അധ്യായം യോനാ പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായം അതിൻ്റെ ആറാം തിരുവചനം അതിൻ്റെ ഓടാമ്പലുകൾ എന്നെ എന്നേക്കുമായി അടച്ചുപൂട്ടി എങ്കിലും അല്ലോ ഓടാമ്പലുകൾ പർവ്വതങ്ങൾ വേരുപാകിയിരിക്കുന്ന സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് ഞാൻ ഇറങ്ങിച്ചെന്നു അതിൻ്റെ ഓടാമ്പലുകൾ എന്നെ എന്നേക്കുമായി അടച്ചുപൂട്ടി എന്ന് പറഞ്ഞാൽ ഒരിക്കലും തുറക്കാൻ പറ്റാത്ത പൂട്ടിയിട്ടുണ്ടാവും നിന്നെ മൺചിത്രത്താഴിട്ട് പൂട്ടുന്നത് പോലെ നിന്റെ ജീവിതത്തെ ഇങ്ങനെ തകർക്കാൻ നിൽക്കുന്ന മനുഷ്യരുണ്ടായിരിക്കാം നിന്നെ വെള്ളത്തിന്റെ ഉള്ളിലേക്ക് തട്ടിയിട്ട് അതിൻ്റെ മേൽ കരിങ്കല്ല് വെച്ച് ഇനി ഒരിക്കലും നീ ഉയരരുത് എന്ന് വിധി എഴുതിയ മനുഷ്യരുണ്ടായിരിക്കാം തിരുവചനം പറയുന്നത് ഇപ്രകാരമാണ് അങ്ങനെ യോനാ പ്രവാചകന് എതിരെ തിരിഞ്ഞ ആ മനുഷ്യരുടെ മുമ്പിൽ യോനാ പ്രവാചകൻ നിരാശപ്പെടുകയല്ല അടുത്ത തിരുവചനം എങ്ങനെയാണ് എഴുതിക്കുന്നത് എങ്കിലും എൻ്റെ ദൈവമായ കർത്താവേ അങ്ങ് എൻ്റെ ജീവനെ പാതാളത്തിൽ നിന്നും പൊക്കിയെടുത്തു എൻ്റെ സ്നേഹമുള്ളവരെ നിങ്ങൾ തിരിച്ചറിയേ ഈ പറയുന്ന റഫലച്ചൻ പറയായിരുന്നു എൻ്റെ സ്റ്റാഴ്സ് എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ പാതാളത്തിൽ വീണ് കഴിഞ്ഞ് എൻ്റെ കർത്താവിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പൂട്ടിയിട്ട വാതിലുകൾ തുറക്കാൻ തുടങ്ങി ദൈവിക ചൈതന്യം നിറയാൻ തുടങ്ങി ആയിരക്കണക്കിന് മനുഷ്യര് അച്ഛനിപ്പോ എൽറൂഹ ധ്യാനകേന്ദ്രം കോഴിക്കോടുള്ള സ്ഥലം അവിടെയാണെങ്കിൽ വെള്ളമില്ലാത്ത സ്ഥലം ഒരു പട്ടിക്കാട് പോലെയുള്ള സ്ഥലമാണത് അവിടെ അച്ഛനെ കൊണ്ടുപോയിട്ടപ്പോൾ എല്ലാവരും പറഞ്ഞു ഇവിടെയാണ് അവനെ കൊണ്ടുപോയിട്ട് ഇവിടെ എത്ര നല്ല ധ്യാനകേന്ദ്രങ്ങളുണ്ട് ആ ധ്യാനകേന്ദ്രങ്ങൾ ശുശ്രൂഷിക്കാനായിട്ട് അച്ഛനെ വെച്ചാൽ മതി അറിഞ്ഞില്ലേ എന്തിനാണ് ഈ അച്ഛനെ അവിടേക്ക് കൊണ്ടുപോയിട്ട് ദൈവിക പദ്ധതിയാണ് സ്നേഹമുള്ളവരെ അച്ഛൻ പറയായിരുന്നു ഞാൻ അവിടെ ധ്യാനിക്കാൻ പോയ സമയത്ത് അച്ഛനെ അടുത്ത് പറയായിരുന്നു എൻ്റെ സ്ഥാഴ്ച ഈ കാണുന്ന കിണറ്റിലൊന്നും വെള്ളമില്ലാണ്ട്
പക്ഷെ അവരിരുന്ന് പ്രാർത്ഥിച്ചു പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദിവ്യകാരുണ്യത്തോട് ചേർന്ന് കർമ്മലമാതാവിനോട് പ്രാർത്ഥിച്ച് തിരുരക്തത്തിൻ്റെയും അത്ഭുത ജപമാലകളും സ്റ്റാർട്ട് ചെയ്തു. എല്ലാ ചൊവ്വാഴ്ചകളിലും വൈകിട്ട് ഇങ്ങനെ ഒരു കുഞ്ഞ് സ്റ്റേജിൽ ദിവ്യകാരുണ്യ എഴുന്നള്ളിച്ച് വെച്ച് ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ബലിപീഠത്തിൽ നിന്ന് കരഞ്ഞ് അച്ഛനെ സ്തുതിച്ച് അത്ഭുതങ്ങളുടെ ജപമാല ചൊല്ലാൻ തുടങ്ങി. അച്ഛൻ്റെ കിണറിൽ വെള്ളം നിറഞ്ഞു. അച്ഛൻ്റെ ആ മണ്ണിലേക്ക് എന്ന് പറഞ്ഞാൽ ആരും പോകാത്ത കടലുണ്ടി എന്ന് പറയുന്ന ആ ഒരു കുന്നിൻ്റെ മുകളിലേക്ക് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മനുഷ്യർ വന്നു കഴിഞ്ഞപ്പോൾ സ്നേഹമുള്ളവരെ അച്ഛൻ പറയുന്ന ഒരു കാര്യമുണ്ട്, പരിശുദ്ധ മറിയത്തോട് ചേർന്ന് നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ നിന്റെ ജീവിതത്തിൽ നിന്റെ ദൈവമായ കർത്താവ് ആകാശത്തോളം ഉയർത്തുന്ന പദ്ധതികൾ പ്രവൃത്തികൾ ചെയ്യും. അങ്ങനെയാണ് തിരുവചനം, എൻ്റെ ജീവൻ മരവിച്ചപ്പോൾ ഞാൻ കർത്താവിനെ ഓർത്തു. അതാണ് പ്രത്യേകത. ഇനി ആരാധന നിൽക്കുന്ന നിങ്ങൾ കർത്താവിനെ ഓർക്കുന്ന ഒരു കാര്യമാണ് ഈ തിരുരക്ത ജപമാല. നമ്മൾ ഇന്നു മുതൽ ഇത് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഈ ശുശ്രൂഷ കൊടുക്കുന്ന സമയം മുതൽ ഇതിൻ്റെ ഇടവകയിൽ ഇതിങ്ങനെ സമൃദ്ധമായിട്ട് വെച്ചേക്കാണ്. ഈ ജപമാല കയ്യിലെടുക്കണം, അതൊന്ന് ഓർക്കുക. ദൈവത്തെ ഓർക്കണം, ദൈവത്തെ ഓർക്കണം, അല്ലാതെ പറ്റില്ല സ്നേഹമുള്ളവരെ. നീ വീണു പോകുന്ന സമയത്ത് ദൈവത്തെ ഓർത്ത് ദൈവീക ചൈതന്യത്തിൽ നിറഞ്ഞ് ഈശോയുടെ തിരുരക്തം കൊണ്ട് കഴുകണമേ എന്ന് പറഞ്ഞ് തിരുരക്തത്തിന്റെ ജപമാല ചൊല്ലുന്നതാണ് ഓർമ്മ. ഈ ഓർമ്മ നിറവേറിക്കഴിഞ്ഞപ്പോൾ അടുത്തതാണ് തിരുവചനം, കർത്താവ് ഞാൻ മരവിച്ചപ്പോൾ എൻ്റെ ദൈവമായ കർത്താവെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ വന്നു. എൻ്റെ ജീവൻ മരവിച്ചപ്പോൾ ഞാൻ കർത്താവിനെ ഓർത്തു. കർത്താവിനെ ഓർക്കണം എന്താ? ഈശോയുടെ അഞ്ച് വേദനകൾ നീ ഓർക്കണം. അഞ്ച് വേദനകൾ, ഇതിലിരിക്കുന്ന അഞ്ച് രഹസ്യങ്ങളിലുള്ള അഞ്ച് കാര്യങ്ങൾ ഓർക്കണം. ഈശോയുടെ രക്തത്തുള്ളികൾ പോലെയുള്ള ഈ തുള്ളികൾ, ഓരോ തുള്ളികളും ചൊല്ലുമ്പോൾ മനസ്സിലിങ്ങനെ പ്രാർത്ഥിക്കണം, എൻ്റെ ഈശോയെ അങ്ങയുടെ വിലയേറിയ രക്തത്താൽ എന്നെയും ലോകത്തെയും രക്ഷിക്കണമേ, എന്നെയും എൻ്റെ ലോകത്തെയും രക്ഷിക്കണേ എന്ന് പറഞ്ഞ സ്നേഹമുള്ളവരെ, ദൈവത്തെ നീ ഓർത്ത് പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ തിരുവചനം പറയുന്നത് ഇങ്ങനെയാണ്, അപ്പോൾ എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ അടുക്കൽ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിലെത്തി. സ്നേഹമുള്ളവരെ, അതിനാണ് നമ്മൾ തിരുരക്ത ജപമാല ചൊല്ലുന്നേ. ഈ ആരാധനയിൽ ആരൊക്കെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ, പ്രാർത്ഥിച്ചുവിടുങ്ങിക്കോ. പാതാളത്തിൽ വീണെടുക്കുന്ന നിന്റെ ജീവിതത്തിൽ നിന്ന് കർത്താവ് നിന്നെ ഉയർത്തി ആകാശത്തോളം ഉയർത്തുന്ന ഒരു അത്ഭുത പ്രവൃത്തി ചെയ്യും. ഇങ്ങനെയാണ് പിന്നീട് ഓരോന്നും കാണുന്നത്. പിന്നെ കണ്ടു, കർത്താവിന്റെ കൽപ്പനകൾ അനുസരിച്ച് യോന എഴുന്നേറ്റു. ഇപ്പൊ വീണെടുക്കുന്ന നിന്നെ അവിടുന്ന് വെള്ളത്തിൽ നിന്ന് ആ തിമിംഗലത്തിൻ്റെ ഉള്ളിൽ നിന്ന് പൊക്കിയെടുത്ത് നിന്നെ കൊണ്ടുവന്ന് എഴുന്നേൽപ്പിച്ച് നിർത്തും. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ഇനി ആരാധനയിൽ ശക്തമായി പ്രാർത്ഥിച്ചോ. നീ ഒരാഴ്ച നമ്മളിന്ന് പരിശുദ്ധ അമ്മയുടെ ഒരു വീഡിയോ, പരിശുദ്ധ അമ്മയുമായി ബന്ധപ്പെട്ട് അമ്മയെ മാതാവെ വാങ്ങിത്തരണേ കൃപതൻ സൗഭാഗ്യം എന്നിൽ എന്ന് പറഞ്ഞ പാട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആ പാട്ട് വെച്ച് ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കണം. കൃപ എന്താണ്? വിവേകാരുണ്യത്തിന് മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ, തിരുരക്തത്തിൻ്റെ ജപമാല ചൊല്ലാൻ. നമ്മൾ അടുത്ത ആഴ്ച ആ കാര്യം നിറവേറ്റും. അപ്പം നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കണം. വീണെടുക്കുന്ന അനുഭവങ്ങൾ, വൈശാചിക ബന്ധനങ്ങൾ, നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തന്നെ വരുത്തുന്ന മണ്ടത്തരങ്ങൾ, നിങ്ങൾ തന്നെ വരുത്തുന്ന പ്രതിബന്ധങ്ങൾ കർത്താവ് എടുത്തു മാറ്റുന്ന ഒരു അനുഭവത്തിന് സാക്ഷ്യമായിട്ട് തീരും. ദൈവം നമ്മൾ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് ഈ ആരാധനയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ തിരക്ത ജപമാല കർത്താവെ എന്ന് ഔദ്യോഗികമായിട്ട് ഒരിക്കൽ കൂടെ ബ്ലസ് ചെയ്യാണ്. നമ്മുടെ ഇടവകയിൽ പ്രാർത്ഥിച്ച് ഏഴ് ദിന രാത്രങ്ങൾ ഈശോയെ അങ്ങയുടെ സന്നിധിയിൽ ബലിയർപ്പിച്ച് ഈശോയുടെ തിരുരക്തം പതിഞ്ഞ ഈ ജപമാലകൾ വീണ്ടും ആശീർവദിച്ച് നൽകുന്നു. ഇത് നൽകുന്ന ഓരോ മക്കളെയും അവരുടെ കുടുംബങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ എന്ന് പരിശുദ്ധ മറിയം വഴി ഈശോയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകേ. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധപരമ ദിവ്യകാരുണ്യേശ്വരയെ അങ്ങേ സ്തുതിക്കുന്ന ആരാധിക്കുന്ന അങ്ങ് നന്ദി പറയുന്നു. ഗോൽഗോൽത്തായിൽ നിന്ന് ഒഴുകിയ തിരുരക്തത്തിന്റെ അഭിഷേകത്താൽ ഇപ്പോൾ ഈ ദേശത്തെയും ഈ മണ്ണിനെയും വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മണ്ണിനെ വിശുദ്ധീകരിക്കണമേ, ഈ ദേശത്തെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ശരീരത്തിൽ, ഞങ്ങളുടെ ആത്മാവിൽ, ഞങ്ങളുടെ ബുദ്ധിയിൽ, ഓർമ്മയിലെല്ലാം ഈശോയുടെ രക്തത്തിന്റെ ശക്തി, അത്ഭുതകരമായ രക്തത്തിന്റെ ശക്തി നിറഞ്ഞ് കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും.
വലിയ സന്തോഷം നമ്മളോട് പങ്കുവെക്കാനാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച തണ്ണീർമുക്കം ഇടവകയിൽ പോയി പരിശുദ്ധ അമ്മയുടെ നിർദ്ദേശം അനുസരിച്ച് രക്തക്കണ്ണീരിന്റെ തിരുരക്തത്തിന്റെ ജപമാല ചൊല്ലുന്ന ആ സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ച് അവിടെ നിന്ന് അച്ഛൻ തന്ന വെഞ്ചരിച്ച് തന്ന പ്രാർത്ഥന അതുപോലെ തന്നെ അച്ഛൻ തന്ന ആ ജപമാലയൊക്കെ ആയിട്ട് നമ്മൾ ഇവിടെ വന്ന് കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ നമ്മൾ ആ ജപമാല പുതിയ രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മയുടെ അടുത്തിരുന്നപ്പോൾ തന്ന പുസ്തകം നമ്മളത് ഇന്ന് റിലീസ് ചെയ്യാണ്. ആ പുസ്തകം നമുക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാനുള്ള ജപമാല പുതിയ രീതിയിൽ 12 മണികളുള്ള ജപമാല നമ്മളത് 500-ൽ അധികം ഈ ദിവസങ്ങളിൽ നമ്മുടെ പള്ളിയിൽ നമ്മുടെ അമ്മമാര് നമ്മുടെ അപ്പച്ചന്മാർ ഈ കഴിഞ്ഞ 3-4 ദിവസത്തിനുള്ളിൽ അത് കിട്ടി. എനിക്ക് ഭയങ്കര അത്ഭുതമാണ് സ്നേഹമുള്ളവർ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മ ഒരു പ്രവൃത്തി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നടക്കുന്നത്. അപ്പൊ എനിക്ക് അത്ഭുതം തോന്നിയത് ഈ ദിവസങ്ങളിൽ ഇതിന്റെ മണികൾ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ അത് എങ്ങനെയൊക്കെയോ അത് നമ്മുടെ കയ്യിൽ കൊണ്ടുവന്ന് അത് കെട്ടാനുള്ളവര് ഇവിടെ ഇടവകയിൽ തിരുനാളൊക്കെ നമ്മുടെ അടുത്ത പള്ളിയിലൊക്കെ അതൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അതൊക്കെ മാറി ഒരാഴ്ചക്കുള്ളിൽ ഇത്രയും ജപമാല 500-ൽ അധികം ജപമാല കെട്ടാനും അതിന്റെ പ്രാർത്ഥനകൾ എടുത്ത് ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കാനൊക്കെ പറ്റി. നമ്മള് ഈ ജപമാലയ്ക്കായിട്ട് നിങ്ങളും ഒരുങ്ങണം. ഇന്ന് മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ പ്രാർത്ഥിച്ചൊരുങ്ങണം. ഈ ഒരാഴ്ച നമുക്ക് മറ്റ് പ്രാർത്ഥനകൾ തിരുമുഖ ജപമാലയും അതുപോലെ തന്നെ രക്തകണ്ണീരിന്റെ ജപമാലയൊക്കെ പ്രാർത്ഥിച്ചു വരുന്ന അടുത്ത വെള്ളിയാഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അടുത്ത വെള്ളിയാഴ്ച മുതൽ 50 ദിവസം എന്നാൽ 49 ദിവസം 7-7 49 ദിവസം 50-ാമത്തെ ദിവസം അതിന്റെ ബ്ലെസ്സിങ് ദിവസമാണ്. അപ്പൊ നിങ്ങൾ ആ പ്രാർത്ഥിച്ച 49 ദിവസം കഴിഞ്ഞവര് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ബ്ലെസ്സിങ് അച്ഛൻ തരും. അല്ലെങ്കിൽ നിങ്ങൾ ഏത് പള്ളിയിലാണോ ആ വികാരിച്ചിന്റെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിക്കുക, എന്റെ അച്ഛാ ഞങ്ങൾ ഈ ദിവസങ്ങള് രക്തക്കണ്ണീരിന്റെ തിരക്തത്തിന്റെ ജപമാല ചൊല്ലി എന്റെ അച്ഛൻ ഒന്ന് ബ്ലസ് ചെയ്യുന്നു പറഞ്ഞാൽ അച്ഛന്റെ ബ്ലസ് ചെയ്ത് കിട്ടും. അത് ഭയങ്കര അഭിഷേകമാണ്. നിങ്ങൾ പ്രാർത്ഥിക്കണം. അച്ഛനെ നിങ്ങൾ ഓർക്കാം. നമ്മൾ ഈ ഇതിന്റെ ജപമാലയും അതുപോലെ തന്നെ അതിന്റെ പുസ്തകവും ഒക്കെ നമ്മൾ കൊറിയർ ചെയ്യാനൊക്കെ ആഗ്രഹമാണ്. കുറെ പേര് മക്കളായ അച്ഛനോട് ചോദിക്കണു. അപ്പൊ അത് ഒരു നമ്മളുടെ മക്കളൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൂടെയുള്ള മാനുവേല അതുപോലെ തന്നെ ഫൈജോ സിബി ഒക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് അയച്ചു തരും. നിങ്ങൾ നന്നായി പ്രാർത്ഥിച്ചു വരുന്ന അടുത്ത ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ചക്കുള്ളത് കിട്ടുന്ന പോലെ നമ്മളത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും അഡ്രസ്സൊക്കെ നമ്മുടെ ഇതിൽ ഒക്കെ അയച്ചു തന്നാലും അച്ഛൻ അയച്ചു തന്നാലും ആ അത് നിങ്ങൾക്ക് അയച്ചു തരും. നമുക്കറിയാം ഇതൊരു ഭാരപ്പെട്ട സുവിശേഷമാണ്. എല്ലാവർക്കും നമ്മൾ രക്തക്കണ്ണീരിന്റെ ജപമാലയൊക്കെ ഫ്രീ ആയിട്ട് കൊടുത്തതാണ്. പക്ഷെ നമുക്കിത് അങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കാനായിട്ട് പറ്റില്ല. ഒരു ചെറിയൊരു ചാർജ് ഒക്കെ ഉണ്ട്. നിങ്ങൾ പറ്റുകയാണെങ്കിൽ നിങ്ങളത് വാങ്ങുക. അങ്ങനേക്കാൾ ഉപരിയായിട്ട് പ്രാർത്ഥിച്ചു ഒരുങ്ങാം. ഇപ്പൊ ഇല്ലാത്തവര് സാരമില്ല. 12 തവണ ഇത് ചൊല്ലണം. അതിന് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ജപമാല കൊടുക്കാൻ തീരുമാനിച്ചത്. സാധാരണ ജപമാല 10 ആണ്. അപ്പൊ നമ്മൾ ചെല്ലുമ്പോ ഒക്കെ തെറ്റും. ഇതിൽ അങ്ങനെയല്ല. 7-7 49 മണികളാണ് അങ്ങനെയാണ് ചൊല്ലേണ്ടത്. അതുപോലെ തന്നെ അതിന്റെ പ്രത്യേകതകളൊക്കെ വളരെ വ്യത്യസ്തമാണ്. കർത്താവിന്റെ കുരിശ് ബന്ധിച്ച് ബെനഡിക്ട് കുരിശൊക്കെയാണ് ഇതിൽ മുദ്രിതമായിട്ടുള്ളത്. നിങ്ങൾ പ്രാർത്ഥിക്കണം. അച്ഛനു വേണ്ടിയും പ്രാർത്ഥിക്കണം. ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ആനന്ദമേ ആനന്ദമേ നിൻമുഖദർശനം ആനന്ദമേ 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 നിന്നാത്മചൈതന്യം ആനന്ദമേ 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 നിൻമുഖദർശനം ആനന്ദമേ 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 നിന്നാത്മചൈതന്യം ആനന്ദമേ തിരുമുഖഛായയിൽ എന്നെ മറക്കണേ നാഥ തിരുകരത്താലെ എന്നെ നയിക്കണേ നാഥ തിരുമുഖഛായയിൽ എന്നെ മറക്കണേ നാഥ തിരുകരത്താലെ എന്നെ നയിക്കണേ താത ആഴമാം നിൻമുറി പാടിനുള്ളിൽ നിറയുന്ന സൗഖ്യം നുകരുവാൻ കൊതിയോടെ ഞാൻ ചൊല്ലുന്നു തിരുമുഖ ജപമാല ഇന്നിതാ ഞാൻ ചൊല്ലുന്നു തിരുമുഖ ജപമാല ഇന്നിതാ ഞാൻ ആശ്വാസമേകണേ നാഥ ആനന്ദമരുളണേ ദേവാ ആശ്വാസമേകണേ ദേവാ ആനന്ദമരുളണേ താരാ
സർവാപരാധവും നീക്കി നീ എന്നിൽ അലിവേകിടേണമേ നാഥ, അലിവേകിടേണമേ നാഥ, അലിവേകിടേണമേ നാഥ. പ്രാരംഭ പ്രാർത്ഥന. പെയ്തൊഴിയുന്ന മഴയ്ക്ക് ശേഷം മാനത്ത് തെളിയുന്ന മഴവില്ലു പോലെ ഈശോയെ നീ എൻ്റെ സങ്കടങ്ങളുടെ മാനത്ത് നിറശോഭ പോലെ പ്രത്യക്ഷപ്പെട്ടാലും നിന്റെ മുഖദർശനത്താൽ എൻ്റെ ജന്മം സമ്പൂർണമാവട്ടെ. എന്നെ ആശ്വസിപ്പിക്കാൻ കഴിവുള്ള ഈശോയുടെ തിരുമുഖമേ, നിന്നിൽ ഞാൻ ശരണം തേടുന്നു. നിന്റെ വചനങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുന്ന എന്നെ അനുഗ്രഹിച്ചാലും പിതാവായ ദൈവമേ, അങ്ങയുടെ ആരാധ്യമായ നാമം ഉച്ചരിച്ച് അങ്ങയുടെ തിരുസുതന്റെ തിരുമുഖം ധ്യാനിക്കുന്ന എനിക്ക് അളവില്ലാത്ത ദയ നൽകണമേ. ഓ പരിശുദ്ധാത്മാവായ ദൈവമേ, കാറ്റിന് തീ പിടിച്ചതുപോലെ എന്നിൽ അഭിഷേകത്തിന്റെ തീക്കാറ്റ് വീശണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധ മറിയമേ, എൻ്റെ ആത്മാവിൽ നിന്റെ മകന്റെ തിരുമുഖം ദീപ്തമാക്കണമേ. ആമീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരേണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തിരിച്ചു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്തരുതേ, തിന്മേന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒന്നാം തിരുമുഖ ധ്യാനം. മറിയത്തിന്റെ മടിയിൽ പുഞ്ചിരി തൂകുന്ന ഉണ്ണി മിശിഹായെ നമുക്ക് ധ്യാനിക്കാം. പുറപ്പാടിന്റെ പുസ്തകം 33:14. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോടുകൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ഒന്നാം തിരുമുഖ ധ്യാനത്തിന്റെ പ്രധാന നിയോഗമായിട്ട് കണ്ണീരിന്റെ അനുഭവം മാറി ദൈവീക സംരക്ഷണം ലഭിക്കാൻ വേണ്ടിയിട്ട്, ദൈവത്തിന്റെ മഹത്വം ലഭിക്കാൻ വേണ്ടി നമുക്ക് ഈ രഹസ്യത്തിൽ ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരേണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തിരിച്ചു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്തരുതേ, തിന്മേന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ആബാ പിതാവേ, ആരാധ്യനെ, അങ്ങയുടെ തിരുസുതനായ ഈശോ മിശിഹായുടെ തിരുമുഖത്തിന്റെ യോഗ്യതയാലെ ഞങ്ങൾക്ക് അളവില്ലാത്ത ദയ നൽകണമേ. ആബാ പിതാവേ, ആരാധ്യനെ, അങ്ങയുടെ തിരുസുതനായ ഈശോ മിശിഹായുടെ തിരുമുഖത്തിന്റെ യോഗ്യതയാലെ ഞങ്ങൾക്ക് അളവില്ലാത്ത ദയ നൽകണമേ. ആബാ പിതാവേ, ആരാധ്യനെ, അങ്ങയുടെ തിരുസുതനായ ഈശോ മിശിഹായുടെ തിരുമുഖത്തിന്റെ യോഗ്യതയാലെ ഞങ്ങൾക്ക് അളവില്ലാത്ത ദയ നൽകണമേ. ആബാ പിതാവേ, ആരാധ്യനെ, അങ്ങയുടെ തിരുസുതനായ ഈശോ മിശിഹായുടെ തിരുമുഖത്തിന്റെ യോഗ്യതയാലെ ഞങ്ങൾക്ക് അളവില്ലാത്ത ദയ നൽകണമേ. ആബാ പിതാവേ, ആരാധ്യനെ, അങ്ങയുടെ തിരുസുതനായ ഈശോ മിശിഹായുടെ തിരുമുഖത്തിന്റെ യോഗ്യതയാലെ ഞങ്ങൾക്ക് അളവില്ലാത്ത ദയ നൽകണമേ. ആബാ പിതാവേ, ആരാധ്യനെ, അങ്ങയുടെ തിരുസുതനായ ഈശോ മിശിഹായുടെ തിരുമുഖത്തിന്റെ യോഗ്യതയാലെ ഞങ്ങൾക്ക് അളവില്ലാത്ത ദയ നൽകണമേ. ആബാ പിതാവേ, ആരാധ്യനെ,
അങ്ങയുടെ തിരുസുതനായ ഈശോ മിശിഹായുടെ തിരുമുഖത്തിന്റെ യോഗ്യതയാലെ ഞങ്ങൾക്ക് അളവില്ലാത്ത ദയ നൽകണമേ. ആബാ പിതാവേ ആരാധ്യനേ, അങ്ങയുടെ തിരുസുതനായ ഈശോ മിശിഹായുടെ തിരുമുഖത്തിന്റെ യോഗ്യതയാലെ ഞങ്ങൾക്ക് അളവില്ലാത്ത ദയ നൽകണമേ. ആബാ പിതാവേ ആരാധ്യനേ, അങ്ങയുടെ തിരുസുതനായ ഈശോ മിശിഹായുടെ തിരുമുഖത്തിന്റെ യോഗ്യതയാലെ ഞങ്ങൾക്ക് അളവില്ലാത്ത ദയ നൽകണമേ. ആബാ പിതാവേ ആരാധ്യനേ, അങ്ങയുടെ തിരുസുതനായ ഈശോ മിശിഹായുടെ തിരുമുഖത്തിന്റെ യോഗ്യതയാലെ ഞങ്ങൾക്ക് അളവില്ലാത്ത ദയ നൽകണമേ. പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മുഖ്യദൂതനാം മീഖായേലേ, സർവശക്തിയോടെ എന്നെ നയിക്കൂ. മുഖ്യദൂതനാം മീഖായേലേ, സർവശക്തിയോടെ എന്നെ നയിക്കൂ. ശത്രു മുന്നിൽ തീർക്കും കെണികളെല്ലാം തകർത്തെറിയാനായി കൂടെ വരണേ. ശത്രു മുന്നിൽ തീർക്കും കെണികളെല്ലാം തകർത്തെറിയാനായി കൂടെ വരണേ, തകർത്തെറിയാനായി കൂടെ വരണേ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. രണ്ടാം തിരുമുഖ ധ്യാനം, വചനത്തിൽ നിറഞ്ഞ് അത്ഭുതങ്ങൾ ചെയ്യുന്ന ഈശോയെ ധ്യാനിക്കാം. എസെക്കിയേല് 3:3. മനുഷ്യപുത്ര, ഞാൻ തരുന്ന ഈ ചുരുൾ ഭക്ഷിച്ച് വയറ് നിറയ്ക്കുക. ഞാൻ അത് ഭക്ഷിച്ചു, അത് തേൻ പോലെ മധുരിച്ചു. നിയോഗം, ജീവിതത്തിലെ കയ്പനുഭവങ്ങൾ മാറി ദൈവീക മാധുര്യം ലഭിക്കാൻ വേണ്ടി, എന്തെങ്കിലുമൊക്കെ കയ്പനുഭവങ്ങൾ ഉണ്ടെങ്കിൽ വിത്ത് മാറാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തിരിച്ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങൾ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്തരുതേ. ഇനിമേനെ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ആബാ പിതാവേ ആരാധ്യനേ, ആബാ പിതാവേ ആരാധന, ആബാ പിതാവേ ആരാധ്യനേ, ആബാ പിതാവേ ആരാധന. അങ്ങേ തിരുസുതനാം ഈശോ മിശിഹാതൻ തിരുമുഖ യോഗ്യതയാലേ അളവില്ലാതയ എനിക്കേകണമേ. ആബാ പിതാവേ ആരാധ്യനേ, ആബാ പിതാവേ ആരാധന, അങ്ങേ തിരുസുതനാ ഈശോ മിശിഹാതൻ തിരുമുഖ യോഗ്യതയാലേ അളവില്ല ദയ എനിക്കേകണമേ. ആബാ പിതാവേ ആരാധ്യനേ, ആബാ പിതാവേ ആരാധന, അങ്ങേ തിരുസുതനാ ഈശോ മിശിഹാതൻ തിരുമുഖ യോഗ്യതയാലേ അളവില്ല ദയ എനിക്കേകണമേ. ആബാ പിതാവേ ആരാധ്യനേ, ആബാ പിതാവേ ആരാധന, അങ്ങേ തിരുസുതനാ ഈശോ മിശിഹാതൻ തിരുമുഖ യോഗ്യതയാലേ.
അളവില്ലാ ദയ എനിക്കേകണമേ. ആബാ പിതാവേ ആരാധ്യനേ, ആബാ പിതാവേ ആരാധന, അങ്ങേ തിരുസുദനാ ഈശോ മിശിഹാതൻ തിരുമുഖ യോഗ്യതയാലേ. അളവില്ല ദയ എനിക്കേകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മുഖ്യദൂതനായിരിക്കുന്ന വിശുദ്ധ മിഖായേലേ, സ്വർഗസൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭു, ദുരാത്മാക്കളോടുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മൂന്നാം തിരുമുഖ ധ്യാനം, കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്ന ഈശോയെ ധ്യാനിക്കും. മാർക്കോസിന്റെ സുവിശേഷം 4:39. അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാവുക. കാറ്റ് ശമിച്ചു, പ്രശാന്തതയുണ്ടായി. മൂന്നാം രഹസ്യത്തിലെ നിയോഗം, എല്ലാ അന്ധകാരവും അന്ധകാര ശക്തികളും വിട്ടുമാറി ദൈവീക ശാന്തതയും ദൈവീക പ്രകാശവും ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരേണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തിരിച്ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ, തിന്മേൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ആബാ പിതാവേ ആരാധ്യനെ, അങ്ങയുടെ തിരുസുതനായ ഈശോ മിശിഹായുടെ തിരുമുഖത്തിന്റെ യോഗ്യതയാലേ ഞങ്ങൾക്ക് അളവില്ലാത്ത ദയ നൽകണമേ. ആബാ പിതാവേ ആരാധ്യനെ, അങ്ങയുടെ തിരുസുതനായ ഈശോ മിശിഹായുടെ തിരുമുഖത്തിന്റെ യോഗ്യതയാലേ ഞങ്ങൾക്ക് അളവില്ലാത്ത ദയ നൽകണമേ. ആബാ പിതാവേ ആരാധ്യനെ, അങ്ങയുടെ തിരുസുതനായ ഈശോ മിശിഹായുടെ തിരുമുഖത്തിന്റെ യോഗ്യതയാലേ ഞങ്ങൾക്ക് അളവില്ലാത്ത ദയ നൽകണമേ. ആബാ പിതാവേ ആരാധ്യനെ, അങ്ങയുടെ തിരുസുതനായ ഈശോ മിശിഹായുടെ തിരുമുഖത്തിന്റെ യോഗ്യതയാലേ ഞങ്ങൾക്ക് അളവില്ലാത്ത ദയ നൽകണമേ. ആബാ പിതാവേ ആരാധ്യനെ, അങ്ങയുടെ തിരുസുതനായ ഈശോ മിശിഹായുടെ തിരുമുഖത്തിന്റെ യോഗ്യതയാലേ ഞങ്ങൾക്ക് അളവില്ലാത്ത ദയ നൽകണമേ. ആബാ പിതാവേ ആരാധ്യനെ, അങ്ങയുടെ തിരുസുതനായ ഈശോ മിശിഹായുടെ തിരുമുഖത്തിന്റെ യോഗ്യതയാലേ ഞങ്ങൾക്ക് അളവില്ലാത്ത ദയ നൽകണമേ. ആബാ പിതാവേ ആരാധ്യനെ, അങ്ങയുടെ തിരുസുതനായ ഈശോ മിശിഹായുടെ തിരുമുഖത്തിന്റെ യോഗ്യതയാലേ ഞങ്ങൾക്ക് അളവില്ലാത്ത ദയ നൽകണമേ. ആബാ പിതാവേ ആരാധ്യനെ, അങ്ങയുടെ തിരുസുതനായ ഈശോ മിശിഹായുടെ തിരുമുഖത്തിന്റെ യോഗ്യതയാലേ ഞങ്ങൾക്ക് അളവില്ലാത്ത ദയ നൽകണമേ. ആബാ പിതാവേ ആരാധ്യനെ, അങ്ങയുടെ തിരുസുതനായ ഈശോ മിശിഹായുടെ തിരുമുഖത്തിന്റെ യോഗ്യതയാലേ ഞങ്ങൾക്ക് അളവില്ലാത്ത ദയ നൽകണമേ. ആബാ പിതാവേ ആരാധ്യനെ, അങ്ങയുടെ തിരുസുതനായ ഈശോ മിശിഹായുടെ തിരുമുഖത്തിന്റെ യോഗ്യതയാലേ ഞങ്ങൾക്ക് അളവില്ലാത്ത ദയ നൽകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മുഖ്യദൂതനാം മിഖായേലേ, സർവശക്തിയോടെ എന്നെ നയിക്കൂ. മുഖ്യദൂതനാം മിഖായേലേ, സർവശക്തിയോടെ എന്നെ നയിക്കൂ. ശത്രു മുന്നിൽ തീർക്കും കെണികളെല്ലാം തകർത്തെറിയാനായി കൂടെ വരണേ. ശത്രു മുന്നിൽ തീർക്കും കെണികളെല്ലാം
താകത്തേറിയാനായി കൂടെ വരണേ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നാലാം തിരുമുഖ ധ്യാനം, കുരിശിൽ കിടന്ന് നമുക്കായി മരിക്കുന്ന ഈശോയെ ധ്യാനിക്കാം. യെശയ്യാ 35:4, അവിടുന്ന് നിങ്ങളെ രക്ഷിക്കും, അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും, ബധിരരുടെ ചെവി ഇനി അടയുകയില്ല, മുടന്തർ മാനിനെ പോലെ കുതിച്ച് ചാടും, വരണ്ട ഭൂമിയിൽ ഉറവകൾ പൊട്ടിപ്പുറപ്പെടും. നാലാമത്തെ രഹസ്യത്തിലെ നിയോഗം, രോഗപീഠകൾ വിറ്റുമാറാനും ദൈവീക സൗഖ്യം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കും. 40 ദിവസം 40 ആഴ്ചകളില് ഈ തിരുമുഖ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഈശോയെ അങ്ങയുടെ വലിയ സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഈ തിരുമുഖ ജപമാലയുടെ 2 പ്രത്യേകതകൾ, 1, ഈശോയെ ആശ്വസിപ്പിക്കുക, 2, ഈശോയുടെ ആശ്വാസം നേടിയെടുക്കുക. ഈശോ നമ്മളെ ആശ്വസിപ്പിക്കുന്നത് എങ്ങനെയാണ്? സൗഖ്യം നൽകി കർത്താവ് അനുഗ്രഹിക്കും. ആ കൃപയ്ക്ക് വേണ്ടി എല്ലാ രോഗികൾക്കും വേണ്ടി, ക്യാൻസർ രോഗികൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുക. അച്ഛനോട് പ്രാർത്ഥനാ സഹായം ആചരിക്കണം. ക്യാൻസർ രോഗികള്, ശരീരത്തിലെ എല്ല് തേയ്മാനമുള്ളവര്, ഉദരസംബന്ധമായ രോഗപീഠകളുള്ളത്, ഹൃദയ സംബന്ധമായ രോഗാവസ്ഥയിലുള്ളവര്, എല്ലാ രോഗികൾക്കും വേണ്ടി ബ്ലോക്ക് ഇതുപോലെയൊക്കെയുള്ള ഹൃദയ സംബന്ധമായ എല്ലാ രോഗികളെയും സമർപ്പിച്ച് അച്ഛനോട് പ്രാർത്ഥിക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരേണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നൊന്നും വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്തരുതേ. ഇനിമേൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ആബാ പിതാവേ ആരാധ്യനേ, ആബാ പിതാവേ ആരാധന, അങ്ങേ തിരുസുദനാ ീശോമിശിഹാതൻ തിരുമുഖ യോഗ്യതയാലേ, അളവില്ലാതയ എനിക്കേകണമേ. ആബാ പിതാവേ ആരാധ്യനേ, ആബാ പിതാവേ ആരാധന, അങ്ങേ തിരുസുദനാ ീശോമിശിഹാതൻ തിരുമുഖ യോഗ്യതയാലേ, അളവില്ല ദയ എനിക്കേകണമേ. ആബാ പിതാവേ ആരാധ്യനേ, ആബാ പിതാവേ ആരാധന, അങ്ങേ തിരുസുദനാ ീശോമിശിഹാതൻ തിരുമുഖ യോഗ്യതയാലേ, അളവില്ല ദയ എനിക്കേകണമേ. ആബാ പിതാവേ ആരാധ്യനേ, ആബാ പിതാവേ ആരാധന, അങ്ങേ തിരുസുദനാ ീശോമിശിഹാതൻ തിരുമുഖ യോഗ്യതയാലേ, അളവില്ല ദയ എനിക്കേകണമേ. ആബാ പിതാവേ ആരാധ്യനേ, ആബാ പിതാവേ ആരാധന, അങ്ങേ തിരുസുദനാ ീശോമിശിഹാതൻ തിരുമുഖ യോഗ്യതയാലേ, അളവില്ല ദയ എനിക്കേകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മുഖ്യദൂതനായിരിക്കുന്ന വിശുദ്ധ മിഖായേലേ, സ്വർഗസൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭോ, ദുരാത്മാക്കളോടുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. 5ാം തിരുമുഖ ധ്യാനം 3ാം ദിവസം വിജയപൂർവം ഉത്തിതനായ മിശിഹായെ ധ്യാനിക്കാം.
ജോയൽ പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനം. വൃക്ഷങ്ങൾ ഫലം ചൂടുന്നു, അത്തിമരവും മുന്തിരിവള്ളിയും ഫലങ്ങൾ സമൃദ്ധമായി നൽകുന്നു. അവിടുന്ന് നിങ്ങൾക്ക് യഥാകാലം ശരത്കാല വൃഷ്ടി നൽകി അനുഗ്രഹിക്കും. ഈ രേസത്തിലെ നിയോഗമായിട്ട് ദാരിദ്ര്യവും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ദുരിതവും തോൽവിയും മാറി ജീവിത വിജയവും ദൈവീക സമൃദ്ധിയും ലഭിക്കാൻ വേണ്ടി കടബാധ്യതയുള്ള മക്കള് ഈ 40 ദിവസം നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ ഇതൊരു കുഞ്ഞ് പ്രാർത്ഥനയാണ്, കുഞ്ഞ് ജപമാലയാണ്. മറ്റ് ജപമാലകളൊക്കെ അപേക്ഷിച്ച് തിരുമുഖ ജപമാല വളരെ എളുപ്പത്തിൽ ചൊല്ലാൻ പറ്റുന്ന കുഞ്ഞ് ജപമാലയാണ്. ഈ ജപമാല ചൊല്ലുമ്പോൾ നിയോഗം വയ്ക്കും. സാമ്പത്തിക മേഖലകള് ഏതെങ്കിലുമൊക്കെ സൗകര്യക്കുറവുകൾ ഉണ്ടെങ്കിൽ താവേ ദൈവീക സമൃദ്ധിയാൽ എന്നെ അലങ്കരിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് പാടി പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരേണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അതിന് വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തിരിച്ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളെ തെറ്റുകാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ബാബാ പിതാവേ ആരാധ്യനെ, അങ്ങയുടെ തിരുസുതനായ ഈശോ മിശിഹായുടെ തിരുമുഖത്തിന്റെ യോഗ്യതയാലേ ഞങ്ങൾക്ക് അളവില്ലാത്ത ദയ നൽകണമേ. ആബാ പിതാവേ ആരാധ്യനെ, അങ്ങയുടെ തിരുസുതനായ ഈശോ മിശിഹായുടെ തിരുമുഖത്തിന്റെ യോഗ്യതയാലേ ഞങ്ങൾക്ക് അളവില്ലാത്ത ദയ നൽകണമേ. ആബാ പിതാവേ ആരാധ്യനെ, അങ്ങയുടെ തിരുസുതനായ ഈശോ മിശിഹായുടെ തിരുമുഖത്തിന്റെ യോഗ്യതയാലേ ഞങ്ങൾക്ക് അളവില്ലാത്ത ദയ നൽകണമേ. ആബാ പിതാവേ ആരാധ്യനെ, അങ്ങയുടെ തിരുസുതനായ ഈശോ മിശിഹായുടെ തിരുമുഖത്തിന്റെ യോഗ്യതയാലേ ഞങ്ങൾക്ക് അളവില്ലാത്ത ദയ നൽകണമേ. ആബാ പിതാവേ ആരാധ്യനെ, അങ്ങയുടെ തിരുസുതനായ ഈശോ മിശിഹായുടെ തിരുമുഖത്തിന്റെ യോഗ്യതയാലേ ഞങ്ങൾക്ക് അളവില്ലാത്ത ദയ നൽകണമേ. ആബാ പിതാവേ ആരാധ്യനെ, അങ്ങയുടെ തിരുസുതനായ ഈശോ മിശിഹായുടെ തിരുമുഖത്തിന്റെ യോഗ്യതയാലേ ഞങ്ങൾക്ക് അളവില്ലാത്ത ദയ നൽകണമേ. ആബാ പിതാവേ ആരാധ്യനെ, അങ്ങയുടെ തിരുസുതനായ ഈശോ മിശിഹായുടെ തിരുമുഖത്തിന്റെ യോഗ്യതയാലേ ഞങ്ങൾക്ക് അളവില്ലാത്ത ദയ നൽകണമേ. ആബാ പിതാവേ ആരാധ്യനെ, അങ്ങയുടെ തിരുസുതനായ ഈശോ മിശിഹായുടെ തിരുമുഖത്തിന്റെ യോഗ്യതയാലേ ഞങ്ങൾക്ക് അളവില്ലാത്ത ദയ നൽകണമേ. ആബാ പിതാവേ ആരാധ്യനെ, അങ്ങയുടെ തിരുസുതനായ ഈശോ മിശിഹായുടെ തിരുമുഖത്തിന്റെ യോഗ്യതയാലേ അളവില്ലാത്ത ദയ നൽകണമേ. ആബാ പിതാവേ ആരാധ്യനെ, അങ്ങയുടെ തിരുസുതനായ ഈശോ മിശിഹായുടെ തിരുമുഖത്തിന്റെ യോഗ്യതയാലേ ഞങ്ങൾക്ക് അളവില്ലാത്ത ദയ നൽകണമേ. ആബാ പിതാവേ ആരാധ്യനെ, അങ്ങയുടെ തിരുസുതനായ ഈശോ മിശിഹായുടെ തിരുമുഖത്തിന്റെ യോഗ്യതയാലേ ഞങ്ങൾക്ക് അളവില്ലാത്ത ദയ നൽകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മുഖ്യദൂതനായിരിക്കുന്ന വിശുദ്ധ മിഖായേലേ, സ്വർഗസൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭു, ദുരാത്മാക്കളോടുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ 5 നിയോഗങ്ങൾ ഒരിക്കൽ കൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. തുടർന്ന് തിരുമുഖ ജപമാല സമർപ്പണ പ്രാർത്ഥനയും അതിനുശേഷം തിരുമുഖ ജപമാല ലുത്തിനിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. മറുപടിയായി ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, സ്നേഹിക്കുന്നു എന്ന് ഈശോയോട് പറയാം. ഈശോയെ ഇങ്ങനെ കൺമുമ്പിൽ കാണുന്ന ഒരു അനുഭവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നിത്യതയിലേക്ക് കർത്താവ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. നീ വിശ്വാസം വർദ്ധിപ്പിച്ചാൽ, തോമസ് ലീഹായുടെ വിശ്വാസം വർദ്ധിച്ചപ്പോൾ അവന് ദൈവിക ദർശനങ്ങൾ നൽകിയതുപോലെ ആ സ്ത്രീകൾ ഈശോയെ കല്ലറയിൽ കാണാൻ പോയവര്, അവര് കല്ലറയിൽ കാണാൻ പോയവരുടെ ജീവിതത്തിൽ കലവറയിൽ ലഭിക്കുന്നതുപോലെ അനുഗ്രഹം കിട്ടിയതുപോലെ, കല്ലറ ഒന്നിനും കൊള്ളാത്ത സ്ഥലം, പക്ഷെ കലവറയിൽ നിറച്ച് ഭക്ഷണ സാധനങ്ങള്, സമൃദ്ധി, സന്തോഷം, ഇതുപോലെ ആ മക്കളെ ഒരുക്കിയതുപോലെ ഈ തിരുമുഖ ജപമാലയുടെ ഈ പ്രാർത്ഥനയിൽ, ഈ ജപമാലയിലെ ലുക്കിനിയിൽ പങ്കെടുത്ത്
പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവീക രഹസ്യങ്ങൾ വെളിപ്പെട്ട് ഈശോയെ ആശ്വസിപ്പിച്ച് ഈശോയെ സ്നേഹിക്കാനുള്ള കൃപ, ഈശോയുടെ കൂടെയായിരിക്കാനുള്ള കൃപ, മാലാഖമാരോട് ചേർന്ന്, വിശുദ്ധരോട് ചേർന്ന്, പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയുടെ തിരുമുഖം ധ്യാനിക്കാനുള്ള കൃപ നിങ്ങൾക്ക് നൽകി ഈശോയുടെ ദൈവീക ദർശനത്താൽ ഞങ്ങളെ ജ്വലിപ്പിച്ച് അവിടുത്തെ പ്രത്യാഗമനത്തിന്റെ അന്ന് 1 പത്രോസ് 1:6 അഭിഷേകം, 1 പത്രോസ് 1:6-7 അഭിഷേകത്താൽ ദൈവം മഹത്വം അത് പ്രകാശപൂർണമായി ലഭിക്കാനിട വരുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തിരുമുഖ ജപമാല സമർപ്പണം. ഓ ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. ഈ തിരുമുഖ ജപമാല ഭക്തിപൂർവം ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ഒരിക്കൽ കൂടെ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ജീവിത നിയോഗങ്ങളും സ്വീകരിച്ച് ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് അങ്ങ് കരുണയായിരിക്കണമേ. സാത്താന്റെ സകല ശക്തികളിൽ നിന്നും അങ്ങയുടെ തിരുമുഖത്തിൽ നിന്ന് ഒഴുകുന്ന തിരുച്ചോര തുള്ളികളാൽ കോട്ടകെട്ടി ഞങ്ങളെ സംരക്ഷിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മയും വിശുദ്ധ യൗസേപിതാവും ആരാധിച്ച ഈശോയുടെ തിരുമുഖമേ ഞാനങ്ങേ ആരാധിക്കുന്നു സ്നേഹിക്കുന്നു. മാലാഖമാർ കണ്ടാരാധിച്ച ഈശോയുടെ തിരുമുഖമേ ഞാനങ്ങേ ആരാധിക്കുന്നു സ്നേഹിക്കുന്നു. രാജാക്കന്മാർ കണ്ട് ആരാധിച്ച ഈശോയുടെ തിരുമുഖമേ ഞാനങ്ങേ ആരാധിക്കുന്നു സ്നേഹിക്കുന്നു. ജെറുസലേം ദേവാലയത്തിൽ ഈശോയെ കണ്ട സിമയോനും അന്നയും ആരാധിച്ച ഈശോയുടെ തിരുമുഖമേ ഞാനങ്ങേ ആരാധിക്കുന്നു സ്നേഹിക്കുന്നു. ജ്ഞാനത്തിലും പ്രായത്തിലും വളർന്ന ഈശോയുടെ തിരുമുഖമേ ഞാനങ്ങേ ആരാധിക്കുന്നു സ്നേഹിക്കുന്നു. തിരുനാളിൽ തർക്കത്തിലേർപ്പെട്ട ഫരിസേയരെയും പ്രമാണികളെയും ദർശിച്ച ഈശോയുടെ തിരുമുഖമേ ഞാനങ്ങേ ആരാധിക്കുന്നു സ്നേഹിക്കുന്നു. ജെറുസലേമിലേക്കുള്ള യാത്രയിൽ സഹയാത്രികർ ദർശിച്ച ഈശോയുടെ തിരുമുഖമേ ഞാനങ്ങേ ആരാധിക്കുന്നു സ്നേഹിക്കുന്നു. ഈജിപ്തിൽ വസിച്ചപ്പോൾ ജനം കണ്ട ഈശോയുടെ തിരുമുഖമേ ഞാനങ്ങേ ആരാധിക്കുന്നു സ്നേഹിക്കുന്നു. മാമോദീസ വേളയിൽ പിതാവ് ദർശിച്ച ഈശോയുടെ തിരുമുഖമേ ഞാനങ്ങേ ആരാധിക്കുന്നു സ്നേഹിക്കുന്നു. രൂപാന്തരീകരണ വേളയിൽ ശിഷ്യന്മാർ ദർശിച്ച ഈശോയുടെ തിരുമുഖമേ ഞാനങ്ങേ ആരാധിക്കുന്നു സ്നേഹിക്കുന്നു. നിക്കദമോസ് ദർശിച്ച ഈശോയുടെ തിരുമുഖമേ ഞാനങ്ങേ ആരാധിക്കുന്നു സ്നേഹിക്കുന്നു. പാപിനിയായ സ്ത്രീ ദർശിച്ച ഈശോയുടെ തിരുമുഖമേ ഞാനങ്ങേ ആരാധിക്കുന്നു സ്നേഹിക്കുന്നു. ലാസറും കുടുംബവും ദർശിച്ച ഈശോയുടെ തിരുമുഖമേ ഞാനങ്ങേ ആരാധിക്കുന്നു സ്നേഹിക്കുന്നു. സക്കേവൂസും കുടുംബവും ദർശിച്ച ഈശോയുടെ തിരുമുഖമേ ഞാനങ്ങേ ആരാധിക്കുന്നു സ്നേഹിക്കുന്നു. ഗത്സമൻ തോട്ടത്തിൽ കഠിന ദുഃഖം അനുഭവിച്ച ഈശോയുടെ തിരുമുഖമേ ഞാനങ്ങേ ആരാധിക്കുന്നു സ്നേഹിക്കുന്നു. പീലാത്തോസും പട്ടാളക്കാരും ദർശിച്ച ഈശോയുടെ തിരുമുഖമേ ഞാനങ്ങേ ആരാധിക്കുന്നു സ്നേഹിക്കുന്നു. വെറോനിക്ക തുടച്ചു വൃത്തിയാക്കിയ ഈശോയുടെ തിരുമുഖമേ ഞാനങ്ങേ ആരാധിക്കുന്നു സ്നേഹിക്കുന്നു. മുഖം കുത്തി വീണപ്പോൾ മുറിവേറ്റ ഈശോയുടെ തിരുമുഖമേ ഞാനങ്ങേ ആരാധിക്കുന്നു സ്നേഹിക്കുന്നു. കഠിന വേദന സഹിച്ച ഈശോയുടെ തിരുമുഖമേ ഞാനങ്ങേ ആരാധിക്കുന്നു സ്നേഹിക്കുന്നു. പടയാളികളുടെ അടികളാൽ വികൃതമാക്കപ്പെട്ട ഈശോയുടെ തിരുമുഖമേ ഞാനങ്ങേ ആരാധിക്കുന്നു സ്നേഹിക്കുന്നു. കുരിശിൽ കിടന്ന പരിശുദ്ധ അമ്മയോടും യോഹന്നാനോടും സംസാരിച്ച ഈശോയുടെ തിരുമുഖമേ ഞാനങ്ങേ ആരാധിക്കുന്നു സ്നേഹിക്കുന്നു. ഇവൻ നീതിമാനായിരുന്നു എന്ന് പ്രഖ്യാപിച്ച സദാധിപൻ കണ്ട ഈശോയുടെ തിരുമുഖമേ ഞാനങ്ങേ ആരാധിക്കുന്നു സ്നേഹിക്കുന്നു. നല്ല കള്ളനെ നോക്കി സ്വർഗം വാഗ്ദാനം ചെയ്ത ഈശോയുടെ തിരുമുഖമേ ഞാനങ്ങേ ആരാധിക്കുന്നു സ്നേഹിക്കുന്നു. ശരീരത്തിൽ സൈത്തുപൂശിയ അരമത്തിയക്കാരൻ ജോസഫ് ദർശിച്ച ഈശോയുടെ തിരുമുഖമേ ഞാനങ്ങേ ആരാധിക്കുന്നു സ്നേഹിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ് മഗ്ദലനാമറിയത്തിന് ദർശനം നൽകിയ ഈശോയുടെ തിരുമുഖമേ ഞാനങ്ങേ ആരാധിക്കുന്നു സ്നേഹിക്കുന്നു. ഉത്താന ശേഷം ശിഷ്യർക്ക് ദർശനം നൽകിയ ഈശോയുടെ തിരുമുഖമേ ഞാനങ്ങേ ആരാധിക്കുന്നു സ്നേഹിക്കുന്നു. സ്വർഗാരോഹണം ചെയ്ത ഈശോയുടെ തിരുമുഖമേ ഞാനങ്ങേ ആരാധിക്കുന്നു സ്നേഹിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം.
മനുഷ്യ മക്കളോടുള്ള അവർണനീയമായ സ്നേഹത്താൽ മുറിവുകളേറ്റ് വികൃതമാക്കപ്പെട്ട ഈശോയുടെ തിരുമുഖമേ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അവിടുത്തെ മുഖത്തെ തേജസ്സിനാൽ ഞങ്ങളെ ഓരോരുത്തരെയും തേജസ്സുള്ളവരാക്കണമേ. അങ്ങയെ അങ്ങനെ അങ്ങയുടെ തിരുമുഖത്തെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ആരാധിക്കാനും സ്തുതിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. തുടർന്ന് വീണ്ടും പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ സമയത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഓ പരിശുദ്ധ മറിയമേ, മാലാഖമാരുടെ രാജ്ഞിയായവളെ, സ്വർഗഭൂലോകങ്ങളുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, അഭിഭാഷകയായ പരിശുദ്ധ അമ്മേ, ഈ തിരുമുഖ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഞങ്ങൾക്ക് അമ്മയുടെ മകന്റെ വലിയ കൃപകൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. 12 നക്ഷത്ര കിരീടമുള്ള പരിശുദ്ധ മറിയമേ, സൂര്യനെ ഉടയാടയാക്കിയ പരിശുദ്ധ അമ്മേ, അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ മകന്റെ മുദ്രമോതിരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധർക്ക് കൊടുത്ത മുദ്രമോതിരം, ദേവപ്രേസ്യമ്മയ്ക്ക് 3 തവണ ഈശോ ദർശനം കൊടുത്ത് മുദ്രമോതിരം നൽകിയതുപോലെ ഇപ്പോൾ ഈ തിരുമുഖ ജപമാല ഭക്തിയോടുകൂടെ തീക്ഷ്ണതയോടുകൂടെ യെശയ്യാ പ്രവാചകനെ പോലെ, ഏലിയാ പ്രവാചകനെ പോലെ, മൂശയെപ്പോലെ പ്രാർത്ഥിച്ച ഈ ദൈവമക്കൾക്കും കർത്താവേ എല്ലാ വിശ്വാസത്തിന്റെ മേഖലകളിൽ തകർന്നിരിക്കുന്ന മക്കൾക്ക്, സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾക്ക്, ആശുപത്രികളിൽ കഴിയുന്ന മക്കൾക്കെല്ലാം അമ്മയെ നിന്റെ മാധ്യസ്ഥം ലഭിച്ച് അമ്മയിലൂടെ ഈശോയെ ദർശിക്കാനുള്ള വലിയ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാതാവേ മാതാവേ, നീ എൻ്റെ ആനന്ദമേ, മാതാവേ മാതാവേ, നീ എൻ ആശ്വാസമേ, കണ്ണീരു മാക്കും കന്യ നീ, സ്വർഗത്തിൻ സമ്മാനം നീയേ, കണ്ണീര് മാക്കും കന്യ നീ, സ്വർഗത്തിൻ സമ്മാനം നീയേ. എല്ലാ നിയോഗങ്ങളും ഒരിക്കൽ കൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവങ്ങയുടെ കൂടെ സ്ത്രീലങ്ങനീയതയ്ക്കപ്പെട്ടവളാകുന്നു, അങ്ങനെ ദൈവത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കൾക്ക് വേണ്ടിയും മരിച്ചുപോയ എല്ലാ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടിയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവങ്ങയുടെ കൂടെ ശ്രീലങ്കനീയതയ്ക്കപ്പെട്ടവളാകുന്നു, അങ്ങനെ ദൈവത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, എല്ലാ മെത്രാനച്ചന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, വൈദിക സമൂഹത്തിന്, പ്രത്യേകിച്ച് സീനിയർ വൈദികർക്ക് വേണ്ടിയിട്ട്, നമ്മുടെ പ്രീസ്റ്റ് ഹോമിലൊക്കെ കഴിയുന്ന വൈദികർക്ക് വേണ്ടി, പ്രായമായ സിസ്റ്റേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം, ദൈവീക ദർശനത്തിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ സുവിശേഷ പ്രഘോഷകർക്ക് വേണ്ടി, ധ്യാന കേന്ദ്രങ്ങളുടെ വൈദികർക്കൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സുവിശേഷ പ്രഘോഷണം, കർത്താവിന്റെ വചനത്തിൽ ആഴപ്പെടാനുള്ള കൃപ ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവങ്ങയുടെ ശ്രീലങ്കനീയതയ്ക്കപ്പെട്ടവളാകുന്നു, അങ്ങനെ തരത്തിന് ഫലമായി ഈശോനീയതയ്ക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി. അതിലേ പോലെ വിശ്വമിശിയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും. സമാപന പ്രാർത്ഥനയ്ക്ക് ശേഷം കർത്താവിന്റെ ആശീർവാദം സ്വീകരിച്ച് കൃപയുടെ മക്കളായി ദൈവീക ചൈതന്യത്താൽ ജ്വലിക്കാൻ നമുക്ക് ഒരുങ്ങാം. സമാപന പ്രാർത്ഥന. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയ ഈശോയെ, നീ എൻ്റെ ജീവിതവും ശാന്തവും സുന്ദരവുമാക്കി മാറ്റണമേ. അങ്ങയുടെ തിരുമുറിവിൽ എന്നെ മറയ്ക്കണമേ. അങ്ങേ തിരുരക്തത്താൽ കോട്ട കെട്ടി എന്നെ സംരക്ഷിക്കണമേ. അങ്ങയുടെ വിശുദ്ധ കുരിശിനാൽ എന്നെ മുദ്രിതനാക്കണമേ. ആബാ പിതാവേ, അങ്ങയുടെ ആഴമായ സ്നേഹത്താൽ എന്നെ പൊതിഞ്ഞു പിടിക്കണമേ. സ്വർഗത്തിൽ അങ്ങ് എനിക്ക് ഇടം നൽകണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങ് എന്നെ നരകത്തിയിൽ വീഴാതെ കാത്തിരക്ഷിച്ച് ദൈവീക ചൈതന്യത്താൽ ജ്വലിപ്പിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലിരുന്ന രക്തക്കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന അമ്മേ, കുരിക്കഴിക്കുന്ന മാതാവേ, ഈ നൊവേന ചൊല്ലി, ഈ തിരുമുഖ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച എല്ലാ പ്രിയമക്കളെയും അമ്മ വഴി ഈശോ അനുഗ്രഹിക്കുമാറാകട്ടെ. സകല വിശുദ്ധരുടെയും ദാനിയേൽ 12 അഭിഷേകത്താൽ വിശുദ്ധ മിഖായേലിന്റെയും മാധ്യസ്ഥം
നമ്മളിലും നമ്മളുടെ ദേശത്തും ഉണ്ടാകുമാറാകട്ടെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുഗരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. വിളി വിളിച്ചിട്ട് പ്രാർത്ഥിക്കട്ടെ. ഈശോയേ, കരുണാമയനേ, കാത്തു രക്ഷിക്കേണമേ. ഈശോയേ കരുണാമയനേ, കാത്തു രക്ഷിക്കേണമേ. വെളിപാട് 21:4. ഞാൻ നിങ്ങളുടെ കണ്ണീര് തുടച്ചു മാറ്റി പുതിയ ആകാശവും പുതിയ ഭൂമിയും നൽകും. ദൈവിക ദർശനത്തിന്റെ പുത്തൻ മേച്ചിൻപുറങ്ങളിലേക്ക് ഹൃദയം അങ്ങയെ തേടുന്ന ഈ സമയത്ത് സങ്കീർത്തനം 23 അഭിഷേകത്താൽ കർത്താവ് എൻ്റെ ഇടയനായി എൻ്റെ കൂടെ എൻ്റെ മുന്നിൽ എന്നെ വഴി നടത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എപ്പോഴും എപ്പോഴും എന്നേക്കും ആനന്ദമേ, ആനന്ദമേ, നിൻ മുഖ ദർശനം മാത്രം.